കേരള ചരിത്രത്തിൽ മലബാറിലെ ഏറ്റവും പഴമയും ഏറ്റവും വലിയ ഒരു ജില്ലയുമാണ് കോഴിക്കോട്. അവിടെയുള്ള വളരെ മധുരമുള്ള ഒരു സ്ട്രീറ്റാണ് എസ്എം സ്ട്രീറ്റ്. രുചി വൈവിധ്യങ്ങളും സാംസ്കാരിക തനിമയുമുള്ള ഈ തെരുവിൻ്റെ കഥയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനിയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ. അപ്പോൾ ഞങ്ങൾ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തത്സമയം ലഭ്യമാകും. ഇരുവശങ്ങളും കടകൾ കൊണ്ട് നിറഞ്ഞ, നിരവധി ഇടത്തെരുവുകൾ നിറഞ്ഞ, പഴമയുടെ ഗന്ധം നിറഞ്ഞ സ്ഥലമാണ് എസ് എം സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ്. ഹൽവക്കടകൾക്ക് ഏറ്റവും പ്രശസ്തമായ ഈ തെരുവിന് ഈ പേര് നൽകിയതും യൂറോപ്യൻസാണ്. ഹുസൂർ റോഡ് എന്നായിരുന്നു മിഠായി തെരുവിൻ്റെ ആദ്യ നാമം. എന്നാൽ ഇതിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന പേര് നൽകിയത് വിദേശികളാണ്. ഈ തെരുവിൻ്റെ ഒരു ഭാഗത്തായിരുന്നു കോഴിക്കോട് സാമൂതിരിയുടെ നാണയമടിക്കുന്ന കമ്മട്ടം സ്ഥിതി ചെയ്തിരുന്നത്. പുതുമയും പഴമയും സമന്വയിക്കുന്ന ഒരു മനോഹര സംഗമവേദിയാണ് ഇവിടം. കേരളത്തിൽ ആധിപത്യമുറപ്പിക്കുവാൻ എത്തിയ പോർച്ചുഗീസുകാർ പണിയിച്ച നിരവധി പഴയ കെട്ടിടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കടകൾ ഉള്ള സ്ഥലവും ഇവിടെയാണ്. കാലുകുത്താൻ പറ്റാത്ത വിധം തിരക്കുള്ള മലബാറിലെ ഏറ്റവും വലിയ തെരുവാണ് എസ് എം സ്ട്രീറ്റ്. ഈ തിരക്കിനിടയിലൂടെ നടക്കുമ്പോൾ മധുര പലഹാരങ്ങളെ ഗന്ധം നമുക്ക് നൽകുന്ന ആനന്ദം വളരെ വലുതാണ്. ആരുടെയും നാവിൽ വെള്ളമൂറും ഈ തെരുവിലൂടെ ഒന്ന് നടക്കുമ്പോൾ. മുൻപൊക്കെ ഹൽവകളും മിഠായികളും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി പറ്റെ മാറിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തുണിക്കടകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഖാദി എംപോറിയം ഉള്ളത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ്. വിവിധതരം വിഭവങ്ങളുടെ ഒരു കലവറയാണ് മിഠായി തെരുവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോടൻ ഹൽവ തന്നെയാണ്. ഈ കോഴിക്കോടൻ ഹൽവ തേടിക്കൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. സാധാരണ ഹൽവയ്ക്ക് പുറമേ ക്യാരറ്റ്, പൈനാപ്പിൾ, ഓറഞ്ച്, പപ്പായ എന്നിവ കൊണ്ടുള്ള ഹൽവകളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ ഇവിടെ കിട്ടുന്ന മറ്റൊരു പ്രധാന വിഭവമാണ് കോഴിക്കോടൻ ബിരിയാണി. ഇത് വളരെയധികം പ്രശസ്തമാണ്. ഈ കോഴിക്കോടൻ ബിരിയാണി കഴിക്കുവാൻ തന്നെ ദിവസവും അടുത്ത ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിപ്പെടാറുണ്ട്. അതുപോലെ മലബാർ ചിപ്സ് എന്നറിയപ്പെടുന്ന നേന്ത്രക്കായ ഉപ്പേരി വളരെ പ്രശസ്തമാണ്. നൂറുകണക്കിന് ഉപ്പേരി കടകൾ ഇന്ന് ഈ തെരുവിലുണ്ട്. അതുപോലെ ഈ തെരുവിൻ്റെ മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമാണ് വിവിധതരം ഫ്ലേവറുകൾ ചേർത്ത സർബത്ത്. ഇതൊക്കെ പറയുമ്പോഴും സാംസ്കാരികമായി വളരെയധികം പാരമ്പര്യമുള്ള ഒരു നാടാണ് കോഴിക്കോട്. മലയാള സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും വളരെയധികം സംഭാവനകൾ നൽകിയ നാടാണ് കോഴിക്കോട്. അവരുടെ ഒക്കെ പഴയ ഒരു സംഗമവേദിയായിരുന്നു ഒരു കാലത്ത് ഈ തെരുവ്. ഇതൊക്കെ പറയുമ്പോഴും വളരെയധികം സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു നാടാണ് കോഴിക്കോട്. മലയാള സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും വളരെയധികം സംഭാവനകൾ നൽകിയ നാടാണ് കോഴിക്കോട്. വളരെയധികം സാംസ്കാരിക പ്രവർത്തകരുടെയും സിനിമാ ലോകത്തുള്ളവരുടെയും ഒരേ സംഗമവേദിയായിരുന്നു ഒരു കാലത്ത് ഈ മിഠായി തെരുവ്. തെരുവിൻ്റെ കഥാകാരനായ ശ്രീ എസ് കെ പൊറ്റക്കാട്, അദ്ദേഹത്തിനുള്ള ആദരവാണ് ഈ തെരുവിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ ആകർഷണം. അദ്ദേഹത്തിൻ്റെ നോവലിലെ കഥാപാത്രങ്ങളായ ഓമൻജി ഉൾപ്പെടെയുള്ളവരെ ഈ തെരുവിൻ്റെ ചുമലുകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിരവധി കഥാ സന്ദർഭങ്ങളും അതിൽപ്പെടുന്നു. വളരെയധികം പ്രതിഷേധങ്ങൾക്കും നാടകങ്ങൾക്കും വേദിയായ എസ് കെ സ്ക്വയർ ഈ തെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്ടെ ഏറ്റവും വലിയ പബ്ലിക് ലൈബ്രറിയും ഈ തെരുവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി സാംസ്കാരിക പ്രവർത്തകരുടെ ചടുല സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും വേദിയായിട്ടുള്ള ഒരിടമാണ് എസ് എം സ്ട്രീറ്റ്. അതിൽ നമ്മുടെ മലയാളികളുടെ പ്രമുഖ സാഹിത്യകാരന്മാരായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ,
ശ്രീ കുഞ്ഞാണ്ടി, ശ്രീ നെല്ലിക്കോട് ഭാസ്കരൻ, ശ്രീ എസ് കെ പൊറ്റക്കാട്, മലയാളത്തിൻ്റെ അഭിമാനമായ പ്രശസ്ത സിനിമാ താരം മാമുക്കോയ, പി എം താജ് എന്നിവരൊക്കെ ഉൾപ്പെടുന്നു. ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകളും പഴമയും നിറഞ്ഞ എസ് എം സ്ട്രീറ്റിൻ്റെ കഥ ഞങ്ങൾ താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വിഷയവുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്.